ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ബിഎ പൊളിറ്റിക്കൽ സയൻസിലെ പേപ്പറായ ഇൻ്റർനാഷണൽ റിലേഷനിലെ ടോപ്പിക്കുകളായ ഐഡിയോളജി ആസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുമ്പ് എന്താണ് ഫോറിൻ പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എലമെൻറ്റ്സ് തുടങ്ങിയവയെ പറ്റിയെല്ലാം തന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഫോറിൻ പോളിസിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ബന്ധങ്ങൾ പുലർത്തുന്നത് ചില നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നയങ്ങളെയാണ് വിദേശ നയങ്ങൾ അഥവാ ഫോറിൻ പോളിസി എന്ന് വിളിക്കുന്നത്. കൂടാതെ ഒരു രാജ്യത്തിൻ്റെ വിദേശ നയവും ആ രാജ്യത്തു നിലനിൽക്കുന്ന ആശയവും തമ്മിൽ വളരെയധികം പരസ്പര ബന്ധം ഉണ്ട്. ഇതാണ് ഐഡിയോളജി ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസിയുടെ കാതലായ ഭാഗം. അപ്പോൾ ഫോറിൻ പോളിസിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ വിദേശ നയവും അതുപോലെ തന്നെ ആ രാജ്യത്തു നിലനിൽക്കുന്ന ആശയവും തമ്മിൽ വളരെയധികം പരസ്പര ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതായത് ചൈനയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള, അതായത് കമ്മ്യൂണിസത്തോട് ചേർന്നിട്ടുള്ള ഒരു വിദേശ നയമായിരിക്കും ചൈന പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയാണെങ്കിൽ ജനാധിപത്യവും ചേരിചേരാ നയവും, അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയതുകൊണ്ട് അവർ അതിന് മുൻതൂക്കം കൊടുത്തുള്ള ഒരു വിദേശ നയമായിരിക്കും അവർ പിന്തുടരുക. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വിദേശ നയവും ആ രാജ്യത്തു നിലനിൽക്കുന്ന ആശയം ഏതാണോ ആ ആശയവും തമ്മിൽ വളരെയധികം പരസ്പര ബന്ധം ഉണ്ട്. കൂടാതെ ചില രാജ്യങ്ങളുടെ ആശയങ്ങൾ പുരോഗമനപരമാണ് എങ്കിൽ ചില രാജ്യങ്ങളുടെ ആശയങ്ങൾ വളരെയധികം അപകടം നിറഞ്ഞതുമാണ്. മാത്രവുമല്ല, ഇപ്പോൾ ശീതസമര കാലഘട്ടത്തിന് ശേഷം ആ രാജ്യത്ത് നിലനിൽക്കുന്ന ആശയങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിദേശ നയത്തെ കാര്യമായി സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രണ്ടാം ലോക ആയുധത്തിൻ്റെ പ്രധാന കാരണം ആശയപരമായ ഒരു സംഘർഷമായിരുന്നു. അതായത് ജർമ്മനി, ഇറ്റലി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം ആ രാജ്യത്തുണ്ടായിരുന്ന ആക്രമണോത്സുകമായ ആശയങ്ങൾ മാത്രമായിരുന്നു. അതായത് ഇപ്പോൾ ശീതസമര കാലഘട്ടത്തിൽ ലോകം എന്നത് കമ്മ്യൂണിസ്റ്റ് ചേരിയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ചേരിയുമായിരുന്നു. അപ്പോൾ യു എസ് എസ് ആറിൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയും അതുപോലെ തന്നെ അമേരിക്കയുടെ കീഴിൽ ക്യാപിറ്റലിസ്റ്റ് ചേരിയുമായിട്ടാണ് ലോകം രണ്ട് ചേരികളായി അണിനിരുന്നത്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു ശീതസമര കാലഘട്ടമെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ആശയം മറ്റു പല ആശയങ്ങളും ശീതസമര കാലഘട്ടത്തിൽ അത് സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നില്ല. മറിച്ച് ശീതസമര കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ജർമ്മനി, ഇറ്റലി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ആ രാജ്യത്ത് നിലനിന്നിരുന്ന അക്രമോത്സുകമായ ദേശീയതയായിരുന്നു. അതായത് ഫാസിസവും നാസിസവും എല്ലാം. ഓക്കെ, അപ്പോൾ ഹിറ്റ്ലറേയും മുസോളിനിയെയും സ്റ്റാലിനെയും അവരുടെ ഉപദേഷ്ടാക്കളെയും നിയന്ത്രിച്ചിരുന്നത് നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും ആയിരുന്നു. അപ്പോൾ ഈ നാസിസവും ഫാസിസവും എല്ലാമായിരുന്നു ഇവരെ എല്ലാം തന്നെ എന്താണ് മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഈ തത്വശാസ്ത്രങ്ങൾ, അതായത് ബോധപൂർവമായതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടം ആശയങ്ങളാണ് തത്വശാസ്ത്രങ്ങളായിട്ട് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ തത്വശാസ്ത്രങ്ങളിൽ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അതിലെ ആശയ അഭിലാഷങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ ഉണ്ടായിരിക്കും. കൂടാതെ ഏതാണ് ഏറ്റവും നല്ല ഭരണ വ്യവസ്ഥിതി എന്നും ഏതാണ് ഏറ്റവും നല്ല സാമ്പത്തിക വ്യവസ്ഥിതി എന്നും തുടങ്ങിയവയെല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്നത് ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ ഐഡിയോളജി എന്നത് ഫോറിൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായ ഭാഗമാണ്. അതായത് എന്താണ്, ബോധപൂർവമായതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടം ആശയങ്ങളാണ് തത്വശാസ്ത്രങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ തത്വശാസ്ത്രങ്ങളിൽ എന്താണ് കൃത്യമായ ലക്ഷ്യങ്ങളും ആശയ അഭിലാഷങ്ങളും പ്രതീക്ഷകളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും.
കൂടാതെ ഏതാണ് നല്ല ഭരണവ്യവസ്ഥിതി, ഏതാണ് ഏറ്റവും നല്ല സാമ്പത്തിക വ്യവസ്ഥിതി തുടങ്ങിയവ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്നത് ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ്. കൂടാതെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല ലോകരാജ്യങ്ങളും തങ്ങളുടെ വിദേശ നയത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, അമേരിക്ക അതിൻ്റെ പരമ്പരാഗത വിദേശ നയത്തിൽ നിന്നും വ്യതിചലിച്ച് പുതിയ ഒരു വിദേശ നയം സ്വീകരിച്ചു. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ഉദാര സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാരം, പാർലമെൻ്ററി സമ്പ്രദായം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനത്തെ തടയുക, കൂടാതെ ഐക്യ യൂറോപ്പ് കെട്ടിപ്പടുക്കുക, കൂടാതെ കോളനി വിരുദ്ധത തുടങ്ങിയവ എല്ലാം തന്നെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഓക്കെ, എന്തെല്ലാമാണ്? ഉദാര സമ്പദ് വ്യവസ്ഥ, സ്വതന്ത്ര വ്യാപാരം, പാർലമെൻ്ററി സമ്പ്രദായം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനത്തെ തടയുക, അതുപോലെ തന്നെ എന്താണ് ഐക്യ യൂറോപ്പ് കെട്ടിപ്പടുക്കുക, കോളനി വിരുദ്ധത തുടങ്ങിയവയെല്ലാം തന്നെ എന്താണ് അമേരിക്കൻ വിദേശ നയത്തിൻ്റെ അഥവാ അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. കൂടാതെ റഷ്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അതായത് വർഗസമരത്തിലും ഏക പാർട്ടി സമ്പ്രദായത്തിലും അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമാണ് റഷ്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതായത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിലും സമാധാനപരമായ സഹവർത്തിത്വത്തിലുമാണ് സോവിയറ്റ് യൂണിയൻ വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ന് സോവിയറ്റ് യൂണിയൻ 1991 മിഖായൽ ഗോർബച്ചോവിൻ്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ്റെ ഭരണം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് റഷ്യയാണുള്ളത്. അപ്പോൾ റഷ്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോക ആയുധ ഭീഷണി ഒഴിവാക്കുക, അതുപോലെ തന്നെ നിരായുധീകരണം, ലോക സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ മൂന്നാം കിട ലോകരാജ്യങ്ങളുമായി തുല്യവും സൗഹാർദ്ദപൂർണവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, കൂടാതെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ റഷ്യൻ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഡിയോളജി ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസി എന്ന ടോപ്പിക്കിൽ പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.